ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എങ്ങനെയാണ് ഇയർ റിംഗ്സ് ഉണ്ടാക്കണമെന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാംഗിൾസിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇയർ റിംഗ്സ് ഉണ്ടാക്കാൻ പോകണമെന്നാണ് നോക്കണത്. അപ്പോൾ അതിനെന്തായാലും നമുക്ക് ആവശ്യമുണ്ട്, റൈറ്റിംഗ് പാഡ് എന്തായാലും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ റൈറ്റിംഗ് പാഡ് നമുക്ക് വേണം. പിന്നെയായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മോൾഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മോൾഡ് കിട്ടുക. കടയിൽ പറഞ്ഞാൽ കിട്ടും, അതായത് ത്രെഡിന് ത്രെഡ് ഇയറിംഗ് ഉണ്ടാക്കാനുള്ള മോൾഡ് വേണം പറഞ്ഞത്. അപ്പോൾ അത് കുറേ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ജുംക ഷേപ്പിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടതായിട്ട് ഈ രണ്ട് മോൾഡ് നമുക്ക് ആവശ്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളറിൻ്റെ ത്രെഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടതായിട്ടൊരു ത്രെഡ്. പിന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്കൊരു സിസർ ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ ഫെവിക്കോൾ ആവശ്യമുണ്ട്. ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഫെവിക്കോൾ ആവശ്യമുണ്ട്. പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ചെയിനായിട്ടുള്ള ഈ വൈറ്റ് ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനും ഗോൾഡനും കൂടെ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വൈറ്റാണ്. ഇത് ലോങ് ചെയിനാണിത്. നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമാണല്ലോ ഇങ്ങനെ ഹാങ്ങിങ്സ് വേണ്ടേ. അപ്പോൾ ഈ ഹാങ്ങിങ്സ് ഒരു രണ്ടെണ്ണം എടുക്കുക. പിന്നെ അതേപോലെ ഈ രണ്ട് കമ്പിയും കൂടെ വേണം നമുക്ക്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ സാധാ കമ്പി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കടയിൽ വാങ്ങാൻ കിട്ടും. ഇതുപോലെ ഇതുപോലെ മേലെ ആ കുലുപ്പ് ഹോളുള്ള മാതിരിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതൊന്നും. പിന്നെ അടുത്തതായിട്ട് ഇത് ഈ കമ്പികളൊക്കെ നമുക്കൊന്ന് ടൈറ്റാക്കാനും അതിൽ ആ ഹാങ്ങിങ്സ് കോർക്കാനും വേണ്ടിയിട്ട് നമുക്കൊരു അടുത്തതായി കട്ടിംഗ് പ്ലെയറാണ് വേണ്ടത്. ഒരു കട്ടിംഗ് പ്ലെയറിനൂടെ അതില്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് അത് ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ച് ഹാർഡായിരിക്കും, അതുകൊണ്ട് നമുക്ക് കട്ടിംഗ് പ്ലെയർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു കട്ടിംഗ് പ്ലെയറിൻ്റെ ആവശ്യം കൂടിയുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ആവശ്യമുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ രണ്ട് സാധനങ്ങളാണ്. ഇത് നമുക്ക് നമ്മുടെ കമ്മൽ സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോൺസ് ഇങ്ങനത്തെ മാലയുടെ മുത്തുകളും പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ആ ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടുകയാണെങ്കിൽ ഈ സാധനമാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് കുറച്ചും കൂടി ബെറ്ററായിരിക്കും. സ്റ്റോണാണ് എന്താണെങ്കിലും രണ്ടും നല്ല തന്നെയാണ്. ഞാൻ ഒരു കമ്മൽ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമുക്ക് വീഡിയോയിലായിട്ട് പോവാം. പിന്നെ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോ ഇതിൻ്റെ കാര്യം പറഞ്ഞല്ലോ വൈറ്റ്. ഇതുപോലെ തന്നെ നമുക്ക് കുറേ കളേഴ്സ് ഉണ്ടാവും. ഇപ്പം എന്തെങ്കിലും ഗോൾഡനുണ്ട്, റോസ് ഉണ്ട്, അങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതുപോലെ വാങ്ങാം. നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചായിട്ട് നിങ്ങൾക്ക് ഓരോ ഡിസൈൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ കടയിലും അത് എല്ലാ ഷോപ്പിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ഇത് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് സുഖം ഉണ്ടാക്കുന്നതാണ്. അതും ഈ വെക്കേഷൻ സമയത്തൊക്കെ നമുക്ക് വെറുതെ ബോറടിച്ചിരിക്കുന്ന ആ സമയത്ത് നമുക്ക് എന്തായാലും ഇതൊക്കെ യൂസ്ഫുള്ളായിരിക്കും. ഗേൾസിന് പ്രത്യേകിച്ച് ഭയങ്കര യൂസ്ഫുള്ളായ കാര്യം തന്നെയാണിത്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വലിയ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. എന്തായാലും ഇതൊക്കെ ഈസി ആയിട്ട് കടയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. വലിയ കുറവുണ്ടെങ്കിലും അതും പറയാം. നിങ്ങൾക്ക് എല്ലാം ആക്സെപ്റ്റബിൾ ആണ്. എല്ലാ കമൻറ്റിനും ഞാൻ എന്തായാലും റിപ്ലൈയും തരും. അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. കമാ ഗൈസ്, അപ്പോൾ നോക്കൂ, നമ്മൾ ഇത് നേരത്തെ അന്ന് ചെയ്ത പോലെ നമ്മളിത് ഒരു 15 times ഇത് റോൾ ചെയ്യും. നമ്മുടെ ഇത് ചെറുതാണ്, അപ്പോൾ നമുക്ക് 15 മതി. അപ്പോൾ ഇവിടെ 15 times ആണ് നമ്മൾ റോൾ ചെയ്യുന്നത്. കണ്ട, നമ്മളിതിപ്പോൾ 15 rolls റോൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഈ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും പേസ്റ്റ് ചെയ്യണം.
ഗൈസ്, അപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ രണ്ട് ഇതെടുത്ത് കഴിഞ്ഞു, രണ്ട് കമ്മലിന് വേണ്ടിയിട്ട് രണ്ട് നൂല് എടുത്തു കഴിഞ്ഞു. ഇനി ഗൈസ്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ മോൾഡ് എടുത്തിട്ട് അതിൽ നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് ഇത് ഉണങ്ങി നൂല് ഉറപ്പ് വരുത്തിയിട്ട് ഗൈസ്, അപ്പോൾ നമ്മളിത് ഇനി റോൾ ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. നല്ല ടൈറ്റായിട്ട് വേണം ഇത് പിടിച്ച്, നല്ല ടൈറ്റായിട്ട് ഇവിടെ പിടിച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിന് നീഡിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഹോളിൽ കൂടെയാണ്, ഇവിടെ ഒരു ഹോൾ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഹോളിൽ കൂടെ നമ്മളിത് കടത്തണം. എന്നിട്ട് അടി കൂടെ അത് എടുത്തിട്ട് വേണം അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ അതായത് നമുക്ക് ഇത് നീഡിലുണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുള്ളാണ്, കുറച്ചും കൂടെ നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതുപോലെ ഇങ്ങനെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തിട്ട് വരണം. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് വരേണ്ടതാണ്. നീഡിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ അത് യൂസ്ഫുൾ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അതിനാണ് ഈ രണ്ട് സൈഡ് പേസ്റ്റ് ചെയ്യാൻ പറയണത്. ഇനി ഈ അടി കൂടെ വരണത് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് റോൾ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ ചുറ്റി കഴിയാറായി. ഇനി ഇത് ഇവിടെ വെച്ച് അതേമാതിരി നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് നമ്മൾ അടിയിൽ പേസ്റ്റ് ചെയ്യും. ഇവിടെ ഇങ്ങനെ ഗം കൊടുക്കുക, എന്നിട്ട് അങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഈ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, അടുത്തതും ഇതേപോലെ ഒട്ടിച്ച് അതേപോലെ നമ്മൾ ആക്കാൻ പോവാണ്. ഇപ്പം അതിന് വേണ്ടിയിട്ട് ഒട്ടിക്കാം. കുറച്ചും കൂടി ഭംഗി വരുത്താൻ നിങ്ങൾക്ക് ഇങ്ങനെ സ്പേസ് വിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സ്പേസ് വിട്ട് ചെയ്ത് ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കണ്ടോ, നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇനി എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഇത് ഓരോന്നായിട്ട് ഫിൽ ചെയ്ത് വരും അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഫിൽ ചെയ്ത് വരും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വൃത്തി ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. നമ്മളിതിന് ലാസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് പശ ഒട്ടിച്ച് ഫിനിഷ് ചെയ്യാൻ പോകണം. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ രണ്ട് ഇയറിങ്ങിൻ്റെ ഭാഗം. അപ്പോൾ ഇതിൽ ഇത് കണ്ടോ, സ്പേസ് വിട്ട് ചേഞ്ച് ചെയ്യാനാണ് കുറച്ചും കൂടെ ഭംഗിയുള്ളത്. ഇവിടെ ഇതിൽ നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പൊന്തലൊക്കെ ഉണ്ട്, കുറച്ച് പൊന്തിയിട്ടൊക്കെ അങ്ങനെ ഒരു ഒരു ഇത് ഇതിനൊരു നീറ്റ്നെസ് ഉണ്ട് ഈ ഒരു ഇതിന്. കണ്ടില്ലേ, ഇതിന് ഉണങ്ങിയിട്ടില്ല അതിൻ്റെതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിന് കുറച്ച് നീറ്റ്നെസ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നോ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതാ, ഇനി ഇതിന് നമ്മൾ ഇനി അടുത്തതായിട്ട് വേണ്ടത് എന്ന് പറയുമ്പോൾ ഇതാണ്, അടുത്തത് ഇതാണ്. ഇനി അടുത്ത് കട്ടിംഗ് ലെയർ എടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതൊന്ന് തുറന്നിടാം. തുറന്നതിന് ശേഷം ഹാങ്ങിങ് എടുക്കുക, ഇതിൽ ഇങ്ങനെ കോർക്കുക. കണ്ടില്ലേ, ഇങ്ങനെ കോർക്കുക. അത് കഴിഞ്ഞ് ഇതൊന്ന് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. പിന്നെ അത് വീഴില്ല, ശരിയല്ല. ഇനി അതേപോലെ തന്നെ അടുത്തതും ഇതൊന്നും ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്ത് വയ്ക്കും. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇതിന് നിങ്ങൾ മാലട മുത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം, അങ്ങനെ കൊടുക്കാം. അതല്ല, നിങ്ങൾ ഇങ്ങനത്തെ ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇങ്ങനെ ഈ ഹോളിലൂടെ ഇങ്ങനെ കോർത്ത് ഇതങ്ങനെ ഇതുവരെ ഇങ്ങനെ കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് അടുത്തത് ഇതെടുക്കുക,
മോൾഡ് എടുക്കുക, നമ്മൾ ചെയ്ത് വെച്ച അത് എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇതിവിടെ ഇങ്ങനെ സ്റ്റിഫായി വയ്ക്കുക. ഇത് നിങ്ങൾക്കിവിടെ സ്റ്റിഫ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഗം ഒട്ടിച്ചാൽ മതി. ഓക്കെ, ഞാൻ അത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഈ ബാക്കിൽ ഈ വരുന്ന ബാഗുണ്ടല്ലോ, അത് നമ്മൾ കട്ടിംഗ് ലെയർ ഉണ്ടാക്കും. നമ്മളത് മടക്കി വയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ, അത് നന്നായിട്ട് അങ്ങോട്ട് മടക്കുക ഗൈസ്. നിങ്ങൾക്ക് ആ ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗമ്മും ഒട്ടിച്ച് വയ്ക്കുക അതിൻ്റെ മേലെ. അത് ഉണങ്ങിയതിന് ശേഷം എടുത്ത് നോക്കുക. ഇങ്ങനെ ചെയ്ത് ഇതാ ഇപ്പം കണ്ടില്ല, ഇങ്ങനെ നമ്മളത് കട്ടിംഗ് ലെയർ കൊണ്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടിൽ പശ നീക്കുക. അത് പശയാണ് അടിയിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ടാണ് പശ മെയിനായിട്ട് തേച്ചിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് അടിയിൽ ഇനി ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഇതാണ്. അതായത് ഇതിങ്ങനെ വെച്ച് നമുക്ക് എത്ര ആവശ്യം അത് പേസ്റ്റ് ചെയ്യാൻ അങ്ങനെ എത്ര ആവശ്യം നോക്കുക. അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, കട്ട് ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്യുക. നോക്കൂ, നമ്മളിപ്പോൾ 2 layers ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. 1 layerിനെക്കാട്ടും 2 layer കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. അപ്പം 2 layers കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത കമ്മലിലും കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മുടെ ഇത് ഇതായിട്ടില്ല, ഉണങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇയറിങ്സ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം, മൾട്ടി കളർ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ മൾട്ടി കളർ കൊടുത്ത് വരുമ്പോഴത്തേക്കത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ നമ്മൾ നേരത്തെ സ്പേസ് വിട്ട് ചെയ്തില്ല, അതേപോലെയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാ മേലത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി നമുക്ക് ഭംഗിയുണ്ട്. ഈ ഒരു ഡിസൈനാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ തന്നെയാണ്, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇത് ഹാഫ് എടുക്കുക, അത് ഹാഫ് എടുത്തിട്ട് അങ്ങനെ ഇതും ചെയ്യാവുന്നതാണ്. ഇതൊരു പകുതി വരെ ചുറ്റുക, ഒരു ഹാഫ് വരെ ഇത് ചുറ്റുക, അടുത്ത ഹാഫ് അടുത്ത കളർ ചുറ്റുക, അങ്ങനെ 2 colors ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റോൺ ഇപ്പോൾ മുത്ത് വെച്ചിട്ടാണ്, മാലയുടെ മുത്ത് വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതേതുപോലെ ഉണ്ടാവും കാണാൻ. ഇതിപ്പോൾ മൾട്ടി കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 brownഉം ഇവിടെ വയലറ്റ് അങ്ങനത്തെ ഒരു കളറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ല, അടിയിൽ നമുക്കിങ്ങനെ സ്റ്റോൺ കാണാൻ പറ്റും, മുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഗ്രിപ്പ് തന്നെ ഉണ്ട്. ഇത് യൂസ്ഫുൾ തന്നെയാണ് 2. ഇങ്ങനെയാണെങ്കിലും ഇതിലും ആദ്യമൊരു ഗമ്മ് കുറച്ച് തേക്കണം, ഇല്ലെങ്കിൽ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടില്ല, ഇതാണ് അടുത്തൊരിത്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിലും കമ്മലുകൾ ഉണ്ടാക്കണമാണിത്. ഉണ്ടാക്കണം വേണ്ടോ? ഇത് നമ്മളൊരു ഒരു കമ്മലിൻ്റെ ഒരു സ്റ്റോൺ എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് മാലയുടെ ഒരു ഡോളറും കിട്ടിയതാണ്, അങ്ങനെ നമ്മളിത് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് എന്ത് ഇതുപോലെ ഷേപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കാണാം. കുറേ എന്നെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും ചെയ്യുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അടുത്തുള്ളത് എല്ലാവർക്കും ക്ലിക്ക് ചെയ്ത് ചറ പറ കമൻ്റ് അടിക്കുക.